ഫ്രണ്ട്സ് എല്ലാ പേർക്കും നിയാർ ടോക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്ക് മസ്റ്റായിട്ട് ഹോസ്പിറ്റൽ ബാഗിൽ വെക്കേണ്ട രണ്ട് ഐറ്റമാണ് പേഡും പേഡ് ഫിക്സ് ആക്ടർ അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ യൂസ് എന്താണ് നോർമൽ പേഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ യൂസ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇത് രണ്ട് ഇത് പേഡ് ഫിക്സ് ആക്ടറാണ് അഞ്ചെണ്ണത്തിൻ്റെ ഒരു പാക്കറ്റാണ് ഇത് നിങ്ങളുടെ സൈസിനനുസരിച്ച് മേടിക്കാം ആദ്യം നമുക്ക് നോക്കേണ്ടത് പാഡാണ് ഇത് മാക്സി പാഡാണ് അഞ്ചിൻ്റെ ഒരു പാക്കറ്റാണ് ഞാൻ മേടിച്ചിരുന്നത് ഞാൻ എൻ്റെ ഡെലിവറി സമയത്ത് ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ യൂസ് ചെയ്തിട്ട് നല്ല ഒരു ആണെന്ന് തോന്നിയത് കൊണ്ടാണ് നിങ്ങൾക്കൂടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇത് നമുക്ക് നോർമൽ പേഡ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കാം ആദ്യം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് പകരം നോർമൽ പേഡ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ നോർമൽ പേഡ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകും ഇപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് സാധാരണ നമ്മൾ പീരീഡ്സ് സമയത്ത് ഉപയോഗിക്കുന്ന സ്റ്റേ ഫ്രീയും വിസ്പറുമാണ് ഇത് ലാർജും അതുപോലെ സ്മോൾ സൈസിൻ്റെ രണ്ടെണ്ണമാണ് എടുത്തേക്കുന്നത് നമുക്ക് ഈ ഒരു മെറ്റേണിറ്റി പേഡ് വെച്ച് കമ്പയർ ചെയ്യാം അപ്പോൾ ന്യൂ പേഡ് പേട് ഇത്രയും വലിപ്പം ഉള്ളതാണ് ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ നമുക്കിപ്പോൾ സ്റ്റേ ഫ്രീയുടെ ഈ ഒരു പേഡ് വെച്ച് നോക്കാം അപ്പോൾ അതിൻ്റെ ആ ഒരു സൈസ് ഡിഫറൻസ് എത്രയാണെന്ന് മനസ്സിലാവും നമ്മൾ നോർമൽ പേഡ് യൂസ് ചെയ്യുന്നതിനേക്കാൾ ഈ ഒരു പേഡ് യൂസ് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത ഇതാണ് ഉണ്ടല്ലോ ഇതുപോലത്തെ രണ്ട് പേഡ് വെച്ചാൽ പോലും ഇതിൻ്റെ ആ ഒരു വലിപ്പം എത്തില്ല നമുക്ക് ആദ്യത്തെ കുറച്ച് ദിവസം എന്ന് പറയുന്നത് ഹെവി ബ്ലീഡിങ് ഉണ്ടായിരിക്കും ആദ്യത്തെ ഒരു അഞ്ചോ ആറോ ദിവസം നമുക്ക് ഈ ഒരു പേഡ് മതിയായിരിക്കും അതുകൊണ്ട് തന്നെ ഒരുപാടെണ്ണം നമ്മൾ വാങ്ങേണ്ട പിന്നീട് നമ്മുടെ ഈ ഒരു ബ്ലഡ് നോർമൽ ആകുന്ന സമയത്ത് നമുക്ക് സാധാരണ യൂസ് ചെയ്യുന്ന പേഡ് ഉപയോഗിക്കാം അപ്പോൾ ഇപ്പോൾ ഞാൻ ഇത് ഒരെണ്ണം വെച്ചു ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഏകദേശം മനസ്സിലാകുന്നുണ്ടായിരിക്കും ഇത് സെയിമിൻ്റെ ഒരു പേഡ് വെച്ചപ്പോഴും കണ്ടല്ലോ ഇതിന് നീളം കുറവാണ് പക്ഷേ വീതി കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഇത് വിസ്പറിൻ്റെ പേഡാണ് അപ്പോൾ കണ്ടല്ലോ ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണെന്ന് അപ്പോൾ അതുകൊണ്ടാണ് മസ്റ്റായിട്ട് നിങ്ങളുടെ ഹോസ്പിറ്റൽ ബാഗിൽ നിങ്ങൾ ഒരു മെറ്റേണിറ്റി സാനിറ്ററി പേഡ് മേടിക്കണമെന്ന് പറയുന്നത് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ഹെവി ബ്ലീഡിങ് ഉണ്ടായിരിക്കുന്നത് കൊണ്ട് സൈഡിലൂടെയോ പുറകിലൂടെയോ ഫ്രണ്ടിലൂടെയോ ഒന്നും ലീക്കാകില്ല സാധാരണ നമ്മൾ ചെറിയ പേഡ് വെച്ച് കഴിഞ്ഞാൽ ലീക്ക് ആകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഇത്രയും വലിപ്പം ഉള്ളത് കൊണ്ടും ഇതിൻ്റെ സൈഡ് ഒരു എലാസ്റ്റിക് പോലെ ഉള്ളത് കൊണ്ടും ലീക്കാവുമെന്നുള്ള പേടി വേണ്ട ഇത് മൂന്ന് ടൈപ്പ് ഉണ്ട് നിങ്ങൾ മാക്സി പേഡാണ് മേടിക്കേണ്ടത് എണ്ണൂറ്റി അൻപത് എം എൽ ബ്ലഡ് വരെ ഇതിൽ സ്റ്റോർ ചെയ്യും അപ്പോൾ അതാണിതിൻ്റെ പ്രത്യേകത നോർമലായിട്ട് ഐറ്റ് സമയത്ത് ഉപയോഗിക്കുന്ന പേഡ് നൂറ് എം എൽ ബ്ലഡ് വരെയാണ് സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ അതിനെ അപേക്ഷിച്ച് ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല ഇനി അടുത്തത് പേഡ് ഫിക്സ് ആക്ടറാണ് ഇത് യൂസ് ആൻഡ് ആണ് നമ്മൾ സാധാരണയായിട്ട് നമുക്ക് സിസേറിൻ ഡെലിവറി കഴിഞ്ഞാലും അല്ലെങ്കിൽ നോർമൽ ഡെലിവറി ആണെങ്കിലും സ്റ്റിച്ച് ഉണ്ടാകാറുണ്ട് അതായത് എപ്പിസോട്ടമി ചെയ്യും നോർമൽ ഡെലിവറിയിൽ അതുപോലെ സിസേറിയ ഡെലിവറി ആണെങ്കിൽ നോർമൽ ആയിട്ട് വയറിൻ്റെ ഭാഗത്ത് സ്റ്റിച്ചുണ്ടായിരിക്കും അപ്പോൾ ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു ഡിസ്പോസിബിൾ പാഡ് ഫിക്സ് ആക്റ്റാണിത് നമ്മൾ നോർമൽ പാൻറ്റീസ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റിച്ചിൻ്റെ ഭാഗത്തൊക്കെ തട്ടിയിട്ട് നല്ല രീതിയിൽ പെയിൻ ഉണ്ടാകും നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന പാൻറ്റീസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് പെയിൻ കൂടുതലായിരിക്കും അപ്പോൾ ഇത് യൂസ് ആൻഡ് ആണ് ഇത് നിർബന്ധമില്ല വേണമെങ്കിൽ മേടിച്ചാൽ മതി ഇതിൻ്റെ എലാസ്റ്റിക്കൊക്കെ വളരെ സോഫ്റ്റ് ആണ് അതുപോലെ ആണ് അപ്പോൾ നിങ്ങളുടെ സാധാരണ യൂസ് ചെയ്യുന്ന പാൻറ്റീസിൻ്റെ സൈസ് എത്രയാണോ അതനുസരിച്ചാണ് നിങ്ങൾ മേടിക്കേണ്ടത് ഇത് എക്സെല്ലും മീഡിയം ഡബിൾ എക്സെല്ലൊക്കെ വരുന്നുണ്ട് ഇത് സ്ട്രെച്ചബിൾ ആണ് അതുപോലെ ബ്രീത്തിങ് മെറ്റീരിയൽ ആണ് അപ്പോൾ നല്ല കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ പാഡും ഈ പാഡ് ഫിക്സ് ആക്ടർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനൊരു നെഗറ്റീവ് പറയാനായിട്ടില്ല പക്ഷേ നമ്മൾ ഈ ഒരു പാഡ് ഫിക്സ് ആക്ടർ മേടിക്കുമ്പോൾ കറക്റ്റ് നിങ്ങളുടെ സൈസിൽ തന്നെ മേടിക്കണം ചെറിയ സൈസ് മേടിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇടുന്ന സമയത്ത് അത്ര ഒരു കംഫർട്ടബിൾ ആയിട്ട് തോന്നില്ല അപ്പോൾ എന്തായാലും ഡെലിവറി അടുത്തിരിക്കുന്നവർ മസ്റ്റായിട്ട് വാങ്ങി വയ്ക്കേണ്ട ഒന്ന് തന്നെയാണ് ഈ ഒരു മെറ്റേണിറ്റി സാനിറ്ററി പേഡ് അപ്പോൾ എന്തായാലും ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് കൊടുത്തേക്കാം നിങ്ങൾക്ക് സിസേറിയൻ ഡെലിവറി ആണെങ്കിൽ മസ്റ്റായിട്ട് ഈ ഒരു പാഡ് ഫിക്സ് ആക്ടർ മേടിച്ച് വയ്ക്കുക കാരണം സ്റ്റിച്ചിൻ്റെ ഭാഗത്ത് അറിഞ്ഞിട്ട് യാതൊരു തരത്തിലുള്ള പെയിനോ ഇറിറ്റേഷനോ ഒന്നും തന്നെ നമുക്ക് തോന്നില്ല ഇല്ല ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് പാൻഡീസൊക്കെ വാഷ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഈ ഒരു പേഡ് ഫിക്സ് ആക്ടർ മേടിക്കുന്നത് നല്ലതായിരിക്കും നമുക്ക് യൂസ് ആൻഡ് ത്രോയാണ ആവശ്യം കഴിഞ്ഞ് നമുക്ക് കളയാം ഇത് അഞ്ചിൻ്റെ ഒരു പാക്കറ്റ് എങ്ങോട്ട് നിങ്ങൾ മേടിച്ചാൽ മതി ഈ ഒരു മറ്റേ പേട് നിങ്ങൾ മേടിക്കുമ്പോൾ ഇരുപതിൻ്റെ ഒരു പാക്കറ്റ് തന്നെ മേടിക്കണം കാരണം നമുക്ക് നമുക്കത്രയും ആവശ്യമായിട്ട് വരും ആദ്യത്തെ ഒരു അഞ്ചു ആറ് ദിവസം വരെ നമുക്ക് ഈ ഒരു പേടിൻ്റെ ആവശ്യമുള്ളൂ അത് കഴിഞ്ഞ് നോർമൽ പാഡ് യൂസ് ചെയ്യാം ഈ നൂമ്പിൻ്റെ പേട പേഡ് ഫിക്സ് ആക്ടറും ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുണ്ടായിരുന്നത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകേണ്ട നെക്സ്റ്റ് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്